சத்தியமணாளா சுந்தரனி பிரியநாதனி சதயமிகேழும் நல்லுகனி பிரிய காந்தை வீழ்கா சுந்தரி திருசபை நீ வந்தாலும் சோபிதனம் மசிகாமின் மணவாளன் அவனோடு சேரும் கன்யகையே நீ தன்யதாம் நூனம் சதயமிகேழும் நல்லுகனி பிரிய காந்தை வீழ்கா കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അഭിവന്ദ്യനായ ദിയോസ്കുറോസ് തിരുമേനിയുടെ അനുവാദത്തോടുകൂടി വിവാഹ കൂതാശിയുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഏവരെയും ഒന്ന് അറിയിച്ചു കൊള്ളട്ടെ. അഭിവന്ദ്യ പിതാവിന്, അതോടൊപ്പം തന്നെ വന്നീരായ വൈദിക ശ്രേഷ്ഠരെയും ശമ്മാശന്മാരെയും ഈ വിവാഹ കൂതാശിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കുക. മണവാളനും മണവാട്ടിയും ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് ആഗതരായിരിക്കുന്നല്ലോ. ക്ഷണിക്കപ്പെട്ട കടന്നു വന്നിരിക്കുന്നവർ കഴിവുള്ളിടത്തോളം അകത്ത് നിൽക്കാം. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം: ഒന്ന്, അകലം പാലിച്ച് നിൽക്കണം; രണ്ട്, എല്ലാവരും മാസ്ക് ധരിച്ചിരിക്കണം. സ്ത്രീകൾ എല്ലാവരും തലയിൽ ഒന്ന് മൂടുപടം അണിഞ്ഞുകൊണ്ട് നിൽക്കുക. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദേവാലയത്തിൻ്റെ പുറത്തുപോയി നിങ്ങൾ നിൽക്കുക.
ഉള്ളിൽ ആരും സംസാരിച്ചുകൊണ്ട് നിൽക്കുവാൻ ഇടയാകരുത്. ചുമന്ന കയറ്റുവായിൽ ആരും നിൽക്കാതെ വശങ്ങളിലേക്ക് മാറി നിൽക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മൊബൈൽ ഫോണുകൾ എല്ലാവരുടെയും കൈവശം കാണും. ശുശ്രൂഷയ്ക്ക് ഭംഗമുണ്ടാകുന്ന തരത്തിൽ അത് ഇതിൻ്റെ ഇടയിൽ ശബ്ദമുണ്ടാക്കുവാൻ ഇടയാകരുത്. അതുകൊണ്ട് സൈലൻറ്റ് മോഡിലേക്ക് മാറ്റുകയോ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ചെന്നൈ ഭദ്രാസന മെത്രാപോലിത്ത, കോട്ടയം ഭദ്രാസന സഹായ മെത്രാപോലിത്ത, പരിശുദ്ധ എപ്പിസ്കോപ്പൽ സെനോദോസിൻ്റെ സെക്രട്ടറി അഭിവന്യ ഡോക്ടർ യുഹാനന്മാർ ദിയോസ്കോറസ് തിരുമനസ്സുകൊണ്ടാണ് ഈ വിവാഹ കൂതാശിക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത്. കൃത്യ സമയത്ത് തന്നെ ഇവിടേക്ക് എഴുന്നള്ളിയിരിക്കുന്നു. വിവാഹ കൂതാശ ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ട് ഭാഗങ്ങൾ, ആദ്യ ഭാഗം മോതിരവാഴ്വ്, രണ്ടാം ഭാഗം കിരീട വാഴ്വ്. ഈ ഇതൊരു കൂതാശയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഈ പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് എല്ലാവരും കടന്നു വന്നിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ ഈ വിവാഹ കൂതാശയിൽ ഉടനീളം എല്ലാവരും നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദേവാലയത്തിൻ്റെ ഉള്ളിൽ ചാരിയും അല്ലാതെയൊക്കെ നിൽക്കാൻ ഇടയാകരുത്. നമ്മൾ അലക്ഷ്യമായിട്ടും അലങ്കോലമായിട്ടും നിൽക്കരുത് എന്നുള്ള പ്രത്യേകം ഏവരും ശ്രദ്ധിക്കുക. വിവാഹ കൂതാശ ആരംഭിക്കുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളാടിയാരോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പമിന് ഞങ്ങൾക്ക് തരേണമേ, ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടരും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിരുദ്ധരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തമ്പുരാനോട് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും അനേകം ചെറിയപ്പെടുമാറാകണമേ അമ്മീ. ദൈവമായ കർത്താവേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവാനത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെ നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷം ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നലാതെ നിൽക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും ദയയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷിക ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളനും പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം നിന്നെ പ്രതിപ്തിയുള്ളവരായ സർവവിശുദ്ധരുടെയും കൂട്ടത്തിൽ അക്ഷയമായി സൗഭാഗ്യാവസ്ഥ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര വിശുദ്ധാത്മാവാൻ ദൈവമേ നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിലും വത്സരരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ടാ ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരയുണ്ടാകണമേ. നിന്റെ കനയുടെ ഭൂത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. എന്റെ നല്ല ദുഃഖങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെയും ഇരിക്കുന്നു. എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, തിരുവൻപാദത്തിൽ മോളെ ഞാൻ ചെയ്തു, അതിന് നീതീകരിക്കപ്പെടുകയും ന്യായത്തിൽ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ അനുഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവ് എന്റെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു,
നിന്റെ ജാഗ്രദാസികൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സോപ്പാടിന്റെ മേൽ തളിക്കണമേ, ഞാൻ വെടിപ്പാകപ്പെടും, അതിനാൽ നീ വെണ്മയാക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. ആനന്ദവും സന്തോഷങ്ങളും എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ ആസികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളെല്ലാം നിന്റെ തിരുവോം തിരിച്ച് എന്റെ കുണക്കെയുമായി ചീളണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിൻ്റെ ഉള്ളിൽ പോതാക്കണമേ. നിന്റെ തിരുവോമ്പിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനിൽ എടുക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആന്തരക്ഷ എനിക്ക് തിരിച്ചു തരണമേ. മാത്രമുള്ള നിന്റെ ആത്മാവിന് താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ വിക്രമക്കാരെ നിന്റെ വഴിപടിപ്പിക്കും. ഭാവിയിലെങ്കിലേക്കെതിരുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ എന്നെ രക്ഷിച്ചുകൊണ്ടേണമേ. എന്റെ നാവിന് നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അതിരുകൾ എനിക്ക് തുറക്കണമേ. എന്റെ വായി നിന്റെ സ്തുതികൾ പാടും. നിരപ്പായതുമില്ല. ദൈവത്തിന്റെ വലുതാഴ്മുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങാകുദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താഴ്ചയ്ക്കവരോട് നന്മ ചെയ്യണമേ. ഊർഷ്ണേന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീതിപരുകളിൽ ഹോമോലുകളിൽ നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ വലിവീടത്തിന്മേൽ കാടകൾ ബലിയായി കരയറും. ദൈവമേശുദനക്യോഗ്യമാകുന്നു. മോദിരമരുളി തിരുസഭയിൽ ശീകാവിട്ടപ്പോൾ പരിപാവനതനുരുധിരങ്ങൾ കൈകൊണ്ടാളവളും. ദീശാം വാദാമുൽവോലമീനാമി മാനവർ വാനവർ വന്നീച്ച് വാഴ്ത്തി പാടുന്ന തൃത്വരഹസ്യം സംഭോജ്യം പാദാത്മജരോഗ ദൈവമേയും ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതാ നിന്റെ സമാധാനം. ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്ക ഗുണമുള്ള ഐക്യമത്തെ ഇവരുണ്ടാവുകയും ചെയ്യണമേ. ഹോശോ അബുക്കുലസ്ബാലവൽമീ ഓമ്മീ നൽകുക നന്മൊഴി മാനസമീ വലീലോയാ സേവിക്കും ജ്ഞാനരചനയെന്നുരചിയും. പാരം നീ ശ്ലാഘിക്കും നിൻ പ്രിയ
ഒരായിരമതിലുത്തമനാം തൻപൂങ്കാവാണി സരായി ശുഭ്രൻ യാക്കോവിൻലതയിൽ രക്തൻ നർദീൻ തൈലത്തിൽ മൃദുലൻ ലബനോൻ കാരകിലിൽ പാർക്കിലിവൻ ദൈവസമൻ വിശ്രുതനാമിവനെ നാം വാഴ്ത്തിയിടുന്നു. സ്തോമൻ കാലോസ് നാമെല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. നീയും സ്തോത്രവും പ്രാപവും പൊഴിച്ചു ഒരു നാളും മാഞ്ഞുപോകാത്ത നല്ല ഒരുതീം സദാ നേരവും ഇരവിടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. വിജാതിയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വാഹനിച്ചയും ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുകളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന്റെ സ്തുതി. തന്റെ സഭയുടെ വാഹവിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാഴ്വിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. ബുക്കുൽഹൂൻ യൗമോസോ ദഹായുൽമീൻ. മനുഷ്യരുടെ ഈ സർവവിജ്ഞാനത്തിൽ നിന്നുയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവം തമ്പുരാനെ, നീ അനശ്വരമായ വെടിപ്പുള്ള മോറോനും അന്നാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടി അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ നിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീ ആകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവമോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറി നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് ഭാവ നിശ്ചയം നടത്തി അതിനെ നിനക്ക് മധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധന്മാർ മൂലം ക്രമമായി അതിനെ നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി അംഗീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്ദ്യപിതാവ് ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശദമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വാഗം സകല മാലിന്യങ്ങളിൽ നിന്നും ക്ലേശതകളിൽ നിന്നും വാർന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധതരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറയന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ അനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുൻപാക സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും ക്ലേശതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻപാകെ നിന്ന് ഇടപെടാ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോസോ വബുക്കുല സുബാൻലുൽമീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും
രണ്ട് ലോകങ്ങളിൽ നിന്ന് നീക്കുന്ന കൈക്കളുമാറാകട്ടെ. പതിവ്രതയാം പരിപാവന സഭൈ വാനോൻ കാന്തൻ വിട്ടൊരു നേരം വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ. ബാലക്കുമോ ബോലാ ബോല ബ്രോവൽ റൂഹോ കാദീശ ബോലം വാദാം ഉൽവോല ഉൽമീനാമി മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടികില്ല. ജവിമലാത്മാവിൻ ദേഹം പാർത്താൽ നിന്ത്രോണോസ പറയ്ക്കുമോ വ്രതനിഷ്ഠയും വെടിപ്പുള്ള ആത്മാക്കളെയും തനിക്കായി വാഹനിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാൾ ആയുള്ളവയും തിരുമുമ്പാകെ നിൽക്കുന്ന ബലിഹീൻ രാജ്യങ്ങളുടെ മധ്യസ്ഥ മൂലം പരസ്പരം വിവാഹനിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്തിൻ്റെ മധ്യസ്ഥനായി അങ്ങേ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ദാസരുന്നത് സുഹൃത നടപടികളാകുന്ന പരിമളം വീശുവാൻ നീവരെ യോഗ്യരാക്കണമേയും ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇതിലുണ്ടാകുമാറാകണമേയും ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേയും ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ബാറയ്ക്കുമോർ കോശോ അപുകൂല സുബാൽവൽ മീൻ തൻ്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സുഹാസം ഞങ്ങളുടെ സന്തോഷം പൂർത്തിക്കായ പിതാവിൻ്റെയും പുത്രൻ്റെയും ജയിലുള്ള പരിശുദ്ധ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശ്വസിക്കപ്പെട്ടിരിക്കുന്നു. കരുണയുടെ നിങ്കിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വാഹനച്ചിന്തളയും മധുരത്തോടുകൂടി എടുത്ത കൃപയും അനുഗ്രഹം നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലം കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. മറക്കുമോർ നമ്മുടെ കർത്താവായ യേശുമസിഹായുടെ അനുഗ്രഹം പൂർണ്ണമായി വരുകയും നിങ്ങൾ അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശ്വലിഹന്മാരെന്ന പോലെ ബന്ധുപിതാവിൻ്റെ കീഴിൽ നിന്റെ വാദിച്ച് നിന്റെ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശ്ചര്യങ്ങളുടെ സ്തുതിയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിസ്ഥിതി റുഹായിക്കും നീ സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ മശിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും
പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണരാക്കട്ടെ. മണവാളിനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ട മനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലമാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യ കാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് അങ്ങയുടെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകണമേ. അങ്ങയുടെ വിജയ സ്ലീപായാൽ ഈ മണവാളിനെയും ഈ മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായുള്ളോവി, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി ശയമാണ്ടു മഹിമയണിഞ്ഞോൾ ഞാൻ സാക്ഷ്യത്തിന് ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ 30, 60, 100 മിനിറ്റ് ആവർത്തി പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ജയമുള്ള സ്ലീബ രാവും പകലും നിങ്ങളോട് സ്തുതി ചെയ്തു ദുഷ്ടനിൽ നിന്നവരെ എല്ലാ സഹനം നിങ്ങളെ കാത്തുള്ളിൽ ചെയ്യുമാറാകട്ടെ. ഗർഭസമയം ഇരിക്കാം.
ദൈവനാമം ആർത്തപ്പെടട്ടെ. വന്ദനായ കോർപ്പിസ്കോപ്പ, ശ്രേഷ്ഠായ വൈദികരെ, കർത്താനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പരിശുദ്ധ ദിവസം നാം ദൈവസന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മുമ്പാകെ ആയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ഷെമ്മാശനും ഈ പ്രിയപ്പെട്ട മകളും ദൈവസന്ധിയിൽ ഒരു കുടുംബം ആരംഭിക്കുകയും ദൈവിക അനുഗ്രഹങ്ങൾ തേടി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന വലിയ ഒരു ശുശ്രൂഷയ്ക്ക് ഭാഗമാക്കാവുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യം. തീർച്ചയായും ദൈവമാണ് ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ധാരാളമായി നമ്മുടെ മേലും ഈ കുഞ്ഞുങ്ങളുടെ മേലും ചൊരിഞ്ഞു വരുന്നു എന്നതുകൊണ്ടാണ് ഈ ശുശ്രൂഷ നമുക്കിവിടെ നിർവഹിക്കുവാൻ, അതുവഴി ഇവർക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുവാനും ഇടയാകുന്നത്. പ്രിയപ്പെട്ട ടോണി ഷെമ്മാശനും സ്നേഹയും ദൈവവസനം ഒന്നാകുമ്പോൾ അതിൽ ദൈവിക കൃപ ധാരാളമായിട്ടുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ വളരെ വ്യക്തമാണ്, ആദ്യ നൂറ്റാണ്ടുകളിൽ സന്യാസ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പഴയയിടങ്ങളിലും വിശുദ്ധർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ കൂട്ടമായി താമസിച്ചിരുന്നു. അവരെ രണ്ട് നാമങ്ങളിൽ വിളിച്ചിരുന്നു. ഒന്നുകിൽ വിശുദ്ധർ എന്ന് വിളിച്ചിരുന്നു, കാദീശേ എന്ന് വിളിച്ചിരുന്നു. പുരുഷന്മാരാണെങ്കിൽ കാദീശേ എന്നും സ്ത്രീകളാണെങ്കിൽ കാദീശോസോ എന്നും വിളിച്ചിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിളി അവരെ വിളിച്ചിരുന്നത് കന്യകമാർ എന്നാണ്. ബസുൽഥോ ബസൂലോ എന്ന സൂലെ എന്ന പദങ്ങൾ ഉപയോഗിക്കും. അതായത് സുറിയാനി പദങ്ങളാണ് ഞാൻ പറഞ്ഞത്. കന്യകമാർ എന്ന പദവും അവരെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ സഭയുടെ ആദ്യകാല ജീവിതത്തിൽ ധാരാളം ആളുകൾ സന്യാസ പ്രസ്ഥാനം ഔദ്യോഗികമായിട്ടുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവരെ സ്വയം ഡെഡിക്കേറ്റ് ചെയ്ത് കർത്താവിൻ്റെ സഭയുടെ വേലയ്ക്കായിട്ട് ഇറങ്ങി തിരിച്ചു, പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം അങ്ങനെ തിരിച്ചതായി നാം കാണുന്നുണ്ട്. എന്നാൽ നാലാം നൂറ്റാണ്ടായപ്പോൾ അതിന് ഒരു ഔദ്യോഗികത ഉണ്ടായി, സഭയിൽ സന്യാസ പ്രസ്ഥാനം ഔദ്യോഗികമായി ഉണ്ടാകപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ പുരുഷന്മാരെ ഉടമ്പടിയുടെ പുത്രന്മാരെന്നും സ്ത്രീകളെ ഉടമ്പടിയുടെ പുത്രിമാരെന്നും വിളിക്കുവാനായിട്ട് തുടങ്ങി. നൈക്യോമോ ബാസ്ക്യോമോ എന്ന പദം അവിടെ നിന്നാണ് കിട്ടുന്നത്. ദൈവവുമായി ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെയാണ് ആ പദങ്ങൾ കൊണ്ട് വിളിക്കുന്നത്. ടോണി ഷെമ്മാശൻ ഒരു ബാർക്യോമയാണ് എന്ന് പറഞ്ഞാൽ ഉടമ്പടിയുടെ പുത്രനാണ്. ഉടമ്പടിയുടെ പുത്രനായി മാറിയിട്ട് കുറച്ച് നാളായി വൈദിക സെമിനാരിയിൽ പഠിക്കാനായിട്ട് പോയി, പഠനം കഴിഞ്ഞ് സബ്ഡീക്കനായി മാറി, ഇങ്ങനെ ജീവിതം ഇനി തുടരുകയാണ്. ദൈവം ഹിതപ്രകാരം തുടരുകയാണ് ചെയ്യുന്നത്. സ്നേഹ ആ പദവിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കത്തിൽ വന്നിരിക്കുകയാണ്. ഇപ്പം സാധാരണ ഒരു വിവാഹ ജീവിത കൂതാശയിലാണ് നാം പങ്കെടുക്കുന്നതെങ്കിലും ഒരു വ്യത്യസ്തത ഈ കൂതാശയിലുണ്ട്. ഒരു വൈദിക കുടുംബമാണ് ഇവിടെ ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉടമ്പടിയുടെ പുത്രനോട് ചേർന്ന് ഒരു ഉടമ്പടിയുടെ പുത്രി പ്രവേശിക്കുന്നു എന്നർത്ഥം. സ്നേഹ ഉടമ്പടിയുടെ പുത്രിയായി മാറുകയാണ്. അതുകൊണ്ടാണ് ബസ്ക്യോമോ എന്ന് വിളിക്കുന്നത്. ബസ്ക്യോമോ എന്നൊന്നും ഇപ്പോൾ അങ്ങനെ അധികം ആരും വിളിക്കാറില്ല. ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത് കൊച്ചമ്മ എന്ന് വിളിക്കും, അമ്മായി എന്ന് വിളിക്കും, പിന്നെ ചില പഴയ ആളുകളൊക്കെ മക്കയാമയെന്ന് വിളിക്കും, മക്കയാമയെന്ന് വിളിക്കും. ഇങ്ങനെ പല പേര് ഞാൻ കരുതുകയാണ്. അച്ഛന് ചെമ്മാച്ചന് ഇത് അറിയാൻ തുടങ്ങിയിട്ട് നാലഞ്ചാറ് വർഷമായി. സ്നേഹ പെതുക്കെ പെതുക്കെ അറിഞ്ഞു തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വൈദിക കുടുംബമല്ല ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഒരു പുരോഹിത കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനതിൻ്റേതായ ചില രീതികളുണ്ട്, ദൗത്യമുണ്ട്, നിയോഗങ്ങളുണ്ട്. ആ നിയോഗങ്ങളൊക്കെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കുടുംബക്കാരെ പോലെയും ഒരുപാട് ഫ്രീഡം വൈദിക കുടുംബത്തിനുണ്ട് എന്ന് കരുതരുത്. അങ്ങനെ ഒരു ചെറിയ വേലിക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ആണ് ഇതിൻ്റെ അർത്ഥം. പേടിക്കുമൊന്നും വേണ്ട കേട്ടോ, ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് തിരുമേനി എന്തൊക്കെ ഈ പറയുന്നത്, എനിക്ക് പേടിയാവുന്നല്ലോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട, അതിനുവേണ്ടി പറയുന്നതല്ല. ദേർ ആർ സം ലിമിറ്റേഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഇൻ ദ
ഫാമിലി ഓഫ് എ പ്രീസ്റ്റ് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായും എല്ലാവർക്കും ആ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എല്ലാവർക്കും ആ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ എല്ലാവർക്കും റെസ്ട്രിക്ഷനും ഒന്നും അധികം ആരും കണക്കിടുകയില്ല. പക്ഷെ നമ്മുടെ കാര്യത്തിൽ അത് കൃത്യമായി കണക്കിടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അത് ഇറ്റ് വിൽ ബി കൗണ്ടഡ് ബൈ ദ പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ജനം അത് കൗണ്ട് ചെയ്യും. ഇവർ ഒരു നല്ല കുടുംബമായിട്ടാണോ പോകുന്നത് അല്ലയോ എന്നുള്ളത് വളരെ ഭംഗിയായി കൗണ്ട് ചെയ്യും. ഉടമ്പടിയുടെ പുത്രൻ എന്ന് പറയുന്നത് സ്നേഹയോട് ഉടമ്പടി പ്രഖ്യാപിച്ചു എന്നുള്ള അർത്ഥം, പിന്നെ ദൈവത്തോട് ഉടമ്പടി പ്രഖ്യാപിച്ചു എന്നാണ് അർത്ഥം. ഉടമ്പടിയുടെ പുത്രി എന്ന് പറയുമ്പോഴും ടോണി ചെമ്മാച്ചനോട് ഉടമ്പടി പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല, മേലോട്ട് വേണം ഉടമ്പടി പ്രഖ്യാപിക്കാൻ. ഞാൻ ഈ ടോണി ചെമ്മാച്ചനെ എൻ്റെ വരനായി സ്വീകരിക്കുകയാണ്, നീ നോക്കിക്കൊള്ളണം, ഞാനും നീയുമായിട്ടാണ് ഉടമ്പടി, നമ്മൾ തമ്മിൽ ഉടമ്പടിയിൽ ഈ ടോണി ചെമ്മാച്ചൻ എൻ്റെ കൂടെ ഇനി ഉണ്ടാകണം എന്നുള്ള ഒരു ധാരണയിൽ വേണം ജീവിച്ച് പോകുവാനായിട്ട് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. കുടുംബജീവിതം നയിക്കുന്ന പുരോഹിതന്മാർക്ക് അവരുടെ ശുശ്രൂഷയിൽ തീർച്ചയായും പരിശുദ്ധ മദ്ബഹ ഒഴികെ ബാക്കിയുള്ള തലങ്ങളിൽ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ് കുടുംബിനിയായി ഉടമ്പടിയുടെ പുത്രിയായി പ്രവേശിക്കുന്ന ആളിന് ഉള്ളത്. പള്ളിയിലെ പൊതുയോഗവും കമ്മിറ്റിയും കുർബാനയും എല്ലാം കൂടെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പം നല്ലതുപോലെ സ്വീകരിക്കുന്ന ഒരു കൊച്ചമ്മയാണ് അച്ഛൻ ആവശ്യം, ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന. കാരണം പള്ളിയിലെ വിശ്വാസികളുടെ മുഴുവനും കാര്യങ്ങൾ കേട്ട് അവരോട് ചിരിച്ച് കളിച്ച് ചില വഴക്ക് പറഞ്ഞ് ശാസിച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കും അച്ഛൻ വീട്ടിലോട്ട് വരുന്നത്. വീട്ടിലോട്ട് വരുമ്പം കൊച്ചമ്മ നിൽക്കേണ്ട രീതി സന്തോഷത്തിൻ്റെ മൂടിൽ തന്നെ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നുവെങ്കിലും അത്യാവശ്യം വേണ്ട സമയങ്ങളിൽ അതിനെയൊക്കെ ഒന്ന് സപ്രസ് ചെയ്ത് സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ അധികമായിട്ടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഈ കൂദാശയുടെ അർത്ഥതലങ്ങളെക്കുറിച്ച് ഈ ചെമ്മാശൻ സെമിനാരിയിൽ 4 വർഷം വളരെ ഭംഗിയായിട്ട് പഠിച്ച ഒരാളാണ്. കൂദാശകളെല്ലാം പഠിച്ചു എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഇനി ചോദിച്ചാൽ മതി, ഈ വിവാഹ കൂദാശ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ അർത്ഥം എന്തുമാണ്, പൊതുജനത്തോടൊക്കെ പറയുമ്പോൾ എന്തുമാണ് അച്ഛൻ പറയാൻ പോകുന്നത്, ചെമ്മാച്ചൻ പറയാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് സ്നേഹ മനസ്സിലാക്കി പതുക്കെ പതുക്കെ അത് പ്രാക്ടിക്കലാക്കി കുടുംബജീവിതത്തിൽ കൊണ്ടുപോവുക എന്ന് മാത്രമാണ് ബലഹീന എനിക്ക് പറയാനായിട്ട് ഉള്ളത്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടോണി ചെമ്മാച്ചനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 5-6 വർഷമായി. ഈ ഇടവാങ്ങമായ ഓസ്ട്രേലിയയിലുള്ള മാത്യൂസ് ടോണി ചെമ്മാച്ചൻ്റെ അഫിദയകാംക്ഷിയാണ്. ചെമ്മാച്ചനെ മകനാണോ അനിയനാണോ എന്നെനിക്കറിയാൻ മേല. 7 നാക്കുകൊണ്ടാണ് മാത്യൂസ് എപ്പോഴും ചെമ്മാച്ചൻ്റെ കാര്യം സംസാരിക്കുന്നത്. മാത്യൂസ് വിളിക്കുമ്പോഴെല്ലാം ചെമ്മാച്ചനെ നോക്കിക്കൊള്ളണം, ഞാനൊരു കൊച്ചിനെ അങ്ങോട്ട് തരുകയാണ് എന്ന് പറഞ്ഞാണ് എന്നെ ഏൽപ്പിച്ചത്. എൻ്റെ കൂടെ വന്നു. ഉണ്ട്രയിൽ ആണ് കൂടുതൽ സമയം സെമിനാരി അല്ലാത്ത സമയത്ത് ചെലവഴിച്ചത്. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോഴും കുണ്ട്രയിലാണ് പഠനം കഴിഞ്ഞ് നിൽക്കുന്നത്. പക്ഷേ കുണ്ട്ര സ്ഥിരം നിർത്തുകയല്ല, അച്ഛനാക്കിയാൽ ഉടനെ തന്നെ ഇവിടെ നിന്ന് ട്രെയിനോ ഫ്ലൈറ്റോ കയറി മദ്രാസിലേക്ക് പോകേണ്ടി വരും. മദ്രാസ് പദരാസനമാണ് ചെമ്മാശൻ വിധിക്കപ്പെട്ടിരിക്കുന്ന പദരാസനം, അത് സ്നേഹയ്ക്കും വിധിക്കപ്പെട്ടിരിക്കുന്ന പദരാസനം മദ്രാസ് പദരാസനമാണ്. നല്ല സ്ഥലങ്ങളാണ്, പേടിക്കൊന്നും വേണ്ട, മനോഹരമായൊരു ഭൂപ്രദേശമാണ്, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് മദ്രാസ്. തമിഴ്നാട് ഏകദേശം മുഴുവനും ഉണ്ട്. ആൻഡമാൻസ് നിക്കോബോർ ദ്വീപ സമൂഹങ്ങളുണ്ട്, മലേഷ്യ ഉണ്ട്, സിംഗപ്പൂരുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ന്യൂസിലൻഡ് ഉണ്ട്, പിന്നെ എവിടെയൊക്കെ പോകാമോ അവിടെയൊക്കെ ഉണ്ട്, ഫിൻലൻഡ്, പിന്നെ ഏതാ ഇങ്ങനെ പല ഈ മിഡിൽ ഏഷ്യ പസഫിക്കിലെ പല സമൂഹങ്ങളും ദ്വീപുകളും ഒക്കെ ഇങ്ങനെ വിസ്തൃതമായി കിടക്കുന്ന ഒരു ഭദ്രാസനത്തിലേക്കാണ് കാല് വെക്കുന്നത്. വളരെ ഭംഗിയായി രണ്ടുപേരുടെ കുടുംബമായി കാല് വെക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടോണി ചെമ്മാശനും സ്നേഹയ്ക്കും ഒരു നല്ല വൈദിക കുടുംബമായി മാറാനുള്ള അനുഗ്രഹങ്ങൾ നേരുന്നു. സ്വർഗത്തിലെ ദൈവം ധാരാളമായ കൃപ അവർക്ക് കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കൂദാശയുടെ ഭാഗങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മനുവച്ചൻ മാത്യു വർഗീസ് അച്ഛനോട് വളരെ ഭംഗിയായിട്ട് തുടക്കത്തിൽ പറഞ്ഞു. അവിടെ ഞാനത് ആവർത്തിക്കുന്നില്ല. 2-ാം ഭാഗത്തിലേക്ക് കിരീടം വാഴുന്ന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എഴുന്നേക്കാം.
വിവാഹോദാസിയുടെ രണ്ടാം ഭാഗം ആരംഭിക്കു തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചുവല്ലോ. ഇപ്പോൾ മണവാട്ടിയുടെ ശിരസിൽ നിന്ന് മൂടുപടം നീക്കുകയാണ്. ഇനിയും സ്വർഗത്തിൽ നിന്നുള്ള കിരീടം ഇവർ ശിരസിലേക്ക് ആവഹിക്കട്ടെ. ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും അനേകം ചെറിയപ്പെടുമാറാകണമേയമ്മീമായ കർത്താവ് അനുസരമായ വിരുന്നിന് ഒഴിവില്ലാത്ത മണവർക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിനോടി നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലൂടെയെല്ലാം നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശാബ്ലേ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാടബരാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ സഗാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാഖിലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ കർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായുള്ളവേ, സന്തോഷ ഉല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ബർഖമോർ ഹോഷോ വബുഖുലസ് ബാനവൽമീ ആമീ. ഓദിക്കട്ടെ പരംനാദാഗാലി ലൂയോഗാലി ലൂയ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി ീശോലം വാദാമുൽവോലം ഉൽമീനാമി മണവരയേമി സ്വർഗത്തിൽ സഭയേ കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം പോൽ സ്വർഗീമേവം ശുൽത്തോനന്മാർ സ്തോമസ്കാ.
അനുസരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപ്തവും വീഴ്ചയൊരു നാളും മാഞ്ഞു പോകാത്ത നല്ലവനതി സദാ നേരവും ഇടപെടാതെ അകലേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ബാറക്കുമോർ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നതുമായ സ്വയംഭൂവും മലാക്കുമാർ തന്റെ സിംഹാസന ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാത്യന്ത വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവം തന്നോട് സമീപിക്കുകയും ചെയ്ത മണവും മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതിനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ജീവനോടിരിക്കുന്ന നാളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയും കൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവന്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസീമമായ നിന്റെ ദയയാലും നിസാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും നീ അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമന്മാരായിരിക്കാൻ തക്ക വേണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്ക വേണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നതുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവിടെ ഹൃദയങ്ങളെ നീ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരും ആക്കി തീർക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളാ ഞങ്ങളുടെ മരിച്ചുപോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ബാറക്കുമോർ ഓശോ വബുക്കുല ശുബാൽ ദൈവത്തിൽ നിന്ന് അടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോദനവും
രണ്ടു ലോകങ്ങളിൽ നിന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുവാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൽ സോനോ ദ്രുപതി ശലോമോൻ വിമല സഭ നിന്നേലാളി പോ സകലവിധം സുമുഖി നീ കരതീണ്ടാത്തോൾ ശ്രീമായി വന്നിപ്പതിനാൽ രാജാവാമാശിയ കാക്കുന്നോ നിന്നെ ബാർക്കുമോ ഹാല പോല ബ്രോവൽ റുഹോ കാദിശ ബന്ധിച്ചവയാണന്യോന്യം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്താൽ മഹിമേഴും മണവാട്ടി സമം മാറ്റി മേവും കൊത്തിനെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവെ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുൻപാക തലകുനിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധസുഖം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായ അങ്ങയുടെ വരതുക ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തുള്ള വിരുന്നിന് ഞങ്ങളെ ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാവുന്നു. സഭാമശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹാതന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരുമൊരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹാ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സുഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമി ദീർഘായുസ്സായി ഇരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി ബാർക്കുമോ ഹല്ലേലൂയ്യാ പരം ശക്തിയിലും രക്ഷയിലും നൃപതി ഹല്ലേലൂയ്യാ പൂർണ്ണ മടക്കത്തോടും
സ്തോത്രത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാവ് വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് വിശ്മിശാടെ വിശുദ്ധേവെങ്കിലും ഇല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനറിയിപ്പിനെ കേൾക്കണം. അവിടുത്തെ ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്തീർക്കുമാരാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധേവൻ ഗേലിയാൻ ലോകത്തിന് ജീവൻ രക്ഷയെ പ്രഖ്യാപിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ മത്തായ സ്ലീഹായിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവനെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയാമല്ലെന്ന് ശരീരം ധരിച്ച ജീവനുള്ള അവനും ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവേ പ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാന മറുകരയിൽ യഹൂദന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിച്ചു. അദ്ദേഹം അവരെ അവിടെ വച്ച് സൗഖ്യമാക്കി. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാരെടുത്തു വന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോയെന്ന് ചോദിച്ചു. അതിനദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. ആദിയിൽ സൃഷ്ടാവ് മനുഷ്യനെയാണ് പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്ന് കൽപ്പിച്ചു. ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് ഭാര്യമാരെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു. അതിനദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. മോശ, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെയായിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരക്കുറ്റുകൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയെ പരിഗ്രഹിക്കുന്നതും ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ ദേഹത്തോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അതിനദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വാനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാഷണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാഷണന്മാരാക്കപ്പെടുന്നവരുമുണ്ട്, ദൈവരാജ്യത്തെ തങ്ങളെ തന്നെ ഷണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. മഹാരവിയാം നിന്നെ നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നെ അഖിലാധിപനം നിൻ പ്രാഗൽഭ്യത്തെ വിധി പോൽ ഭംഗ്യ ഘോഷിച്ചു. ഈ കിരീടങ്ങളും വായിക്കപ്പെടുന്ന ശിരസുകളും എന്ന് നീക്കും ആശ്രയിക്കോട്ടെ പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ഹസിനോയോ ലഹസിനോയോ ഏ ക്ലീലം ഹസിയോ സോയേ ബരീശേ ഹോ തോ മോരാൻ ബരഗമാ ലുക്കോഗനി വംശം ശോനീ
बगसनी बकली बकलो सो बगनो नई वानी नुडयो कैया मगुडाम घोषमिर മണവാളന് മഹിതാചാര്യൻ മണിക്കും മകുട രമ്യ മഹിതാചാര്യൻ മാരാ ദമ്പതികൾ കേടുവാശിവാദ്രപന രചിതം മകുടം പാരം ുടയോ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാളന് മഹിതാചാര്യൻ അണിക്കും മകുട രമ്യ ശാശ്വതശാലീശ സത്യമണാളാശീക്രം സവിതമണങ്ങീടണമേ സദരം സന്തോഷിക്കോർ കർത്താവിന്റെ നീതിയിൽ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ ആമേൻ വൈദിക കണ്ടാലിംഗം മുടിയാൽ മണവാളനും മണവരയാൽ മണവാട്ടിക്കും വാനിന്നുടയോൻ കയ്യാൽ മകുടാം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ ണിക്കും മകുട രമ്യ മഹിതാചാര്യൻ മാരാ ദമ്പതികൾ കേടുവാശികാദ്രപനാൽ രചിതം മകുടം പാരം രുചിരം ുടയോ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണിക്കും മകുട രമ്യ മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോടു സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോടു സദൃശ്യം കിരീടവും അക്ഷയ ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി കരേറ്റുകൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യട്ടെ ബാർക്കുമോർ ഓഷോ വബുഖുലുസുബാൻ ഉഫറി കീന ബേക്കൂല മേഷ്താപരീന വിനയം മാനം
പ്രിയ തന്നോടെ മോടുപടം റഫ്കായ ദീനാലാവൃതയ ഗൂഢണമതോ പോൽ മണവാട്ടി സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ, യഥാർത്ഥമായ തൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ, തൻ്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്തുകൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽക്കരസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും വന്ന പിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വെക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനീടുന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെയും അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി കരേറ്റം. ഹോശോ വബുകുലസ് ബാൻഡവൽമീ തോട്ടം നട്ടോനെ നീയാണൻ യുവമണവാളൻ നിൻ തോട്ടത്തിൽ നൻ പേർക്കായ് വിശീചിടുക കുളിർത്തന്നൽ ശധനം ഉദ്രിതമാക്കി പീഠകള അടിമ വീടോർത്തി സ്വർഗത്തിൽ പന്തിയിലെന്നെ നീയേറ്റി ഗമി അൽനഫ്ശോസാ ോകത്തിവരുടെ കാലം
ശുഭമാകീണം. പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുൻപാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഈ വന്ദ്യപിതാവ് നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. മേൽപ്പട്ടക്കാരിലും പട്ടക്കാരിലും ശമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനിനിയുമായ വിശുദ്ധ കന്യകമർത്ഥം അറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെയും ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്നറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെപ്പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയെ ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ ഞങ്ങൾ നിങ്ങളിൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകത്തിന്റെ പിതാവും ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും ചുറ്റിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമ്മതമുള്ളവനും സകലോന്താത്മകാതനമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളെ രക്ഷിക്കും വേണ്ടി തിരുമനസായ പ്രകാരം സുറത്തിനിറങ്ങി വിശുദ്ധ രോഗായ ദൈവമാതാവായ വിശുദ്ധ ഗൗതിയാമെന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി കൊതിവാസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുറ്റം തിറക്കപ്പെട്ട് കഷ്ടത്തിന് വഹിച്ച് മരിച്ചു കിടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവനെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മുഖത്തോടെ നീ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിനവസാനമില്ലാത്തവനുമായ യേശുമശിഹായ ഏകകർത്താവിലും
ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിഷ്ണിയുമുള്ള ഏകരുഹായിലും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശ്വസതയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാകുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉറപ്പിനും വരുവാനേക്ക് ലോകത്തിനെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അമീൻ. ബാർക്കുമോർ സ്തോമൻ കാലസ് കുറിയേലായിസോ നാസുദിയുടെ രാജമകൾ. ഹല്ലേലൂയാ ഹല്ലേലൂയാ പിതൃഗൃഹവും പാറക്കുമോ ബാലമ്രമൽഹോകാദീശോലം വാദാമുൽബോലം വരദായകമാകാൻ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കൊട്ടാറക്കുമോലോഹോകാദീശോ ദൈവപ്രസവിത്രീ കന്യകമറിയാമി ുയരും നോയാറിൽ സുഖപരിമളധൂപം മുറിയോറാകി മേലൈനുവാദാറേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർത്ഥനൈ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോടാർത്ഥിക്കാം. നീതിമാൻ പനപോലെ തലർത്തിടുമേ. ഹല്ലേലൂയ വളരും അവല്ലവരോ കാറുകിൽ പോ വൃദ്ധതയിലും അവ തളിരിട്ടു തഴച്ചിടുമേ. ഹല്ലേലൂയ വർദ്ധിക്കും അവർ തുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ പോല പോല പ്രാവൽ റൂഹകാദീശോലം വാദാമുൽബോലം ഒരുപോലെങ്കും മാർത്തോമാ സ്ലേഹമാർക്കുറിയ സ്ലേഹാർക്കും ഭാഗ്യം സകലേർക്കും പുനരുദ്ധാനദീനി പൂണ്ടുന്നത പദമേറി മുറിയോറാകി മേലൈനോവാദാറോസ് ഗ്രിഗോറിയോസ് ദീവന്നാസ്യോസൽ ഗുണനിധികളെ സ്മൃതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാദന്റെ ശമവും ശാന്തിയും അമരട്ടെ. ആകാശം ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വിവാഹോദാശം ഞങ്ങളോടൊപ്പം സംബന്ധിച്ചാൽ നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വരേതരായ വിശ്വാസരാത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധഹൃദയമായുള്ളവയെ ബലഹീനങ്ങളും കുറവുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഉന്നതമായ സിംഹാസനം കേൾക്കപ്പെടുന്നു അംഗീകരിക്കുന്നതുമായ തീരണം. ആവോ റുഹോ കാദീശോ ശബ്ദ കുലസ്വാലവൽ മീൻ. ആമീൻ.